السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. അള്ളാഹനോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ്? അതിലൊരൊറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. ആ ചോദ്യത്തിന്റെ മുന്നോടിയാണ് അതിന്റെ മുമ്പുള്ള എല്ലാ ആയത്തുകളും. ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങൾക്ക് നേരായ മാർഗത്തിലേക്ക് വഴിതരണം പടച്ചവനെ. സ്വറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ നിഅമത്തുകൾ എമ്പാടും കിട്ടിയ ആളുകളുണ്ടല്ലോ റബ്ബേ, അവരുടെ കൂടെ ഞങ്ങളെയും ചേർക്ക്. ഗൈറുൽ മഗ്ളൂബി അലൈഹിം, നിന്റെ ദേഷ്യം സമ്പാദിച്ചവരല്ല ജൂതന്മാർ. വലല്ലാലീൻ, പിഴച്ചുപോയവരല്ല ക്രിസ്ത്യാനികൾ. അതുപോലെ ആള് അവരുടെ മാർഗം ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ. ക്രിസ്മസ് നടക്കുകയാണ്. ഈ ക്രിസ്മസ് ട്രീയും സാന്റാക്ലോസും ഇതൊക്കെ നമുക്ക് പറ്റിയ പരിപാടികളാണോ? അല്ല, പിശാച്ച് നമുക്കത് ഇങ്ങനെ വലിയ ഉഷാറാക്കി തരും. അങ്ങനത്തെ ആ രീതിയിലുള്ള പാട്ടുകൾ, ആഘോഷങ്ങൾ ഇസ്ലാമിന് പറ്റുമോ? ഇല്ലല്ലോ, അന്യമാണ്. പക്ഷെ പിശാച്ച് അതൊക്കെ നല്ല കാര്യമാണെന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ തോന്നിപ്പിച്ചു തരാം. നമ്മൾ തോന്നുകയാണ് അതിലൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഒരു ഇമേജ് വരുള്ളൂ എന്ന് നമ്മക്കൊണ്ട് തോന്നിപ്പിക്കുകയാണ്. എന്ത്, അതിന്റെ ആവശ്യമില്ല. എല്ലാ ആളുകൾക്കും ഉള്ള റിലീജിയസ് ഫ്രീഡം എമ്പാടും ഇവിടെ ഉണ്ട്. എന്നാലും നമുക്ക് തോന്നുക അവരൊന്ന് സന്തോഷിച്ചോട്ടെ, നമ്മളൊന്ന് ടേക്ക് പാർട്ട് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു, ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം ഒരാൾ കൊണ്ടു നടന്നാൽ അയാൾ അവരിൽ പെട്ടവനാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ബർത്ത്ഡേ എന്ന് പറയുന്ന സംഗതിയൊക്കെ നമ്മുടെ കുടുംബം, മുസ്ലിം കുടുംബങ്ങളിലൊക്കെ വല്ലാതെ കൂടുന്നുണ്ട്. ഇസ്ലാമികമാണോ? ഒരു കുഞ്ഞിന്റെ ജനനം, ഇന്ന ഡേറ്റ് ഓഫ് ബർത്തിന് ഡിസംബർ 23 കുട്ടി ജനിച്ചു, ആ ദിവസം വന്നപ്പോ നമ്മൾ ആ കുട്ടിയുടെ ജനനം, ആ കുട്ടി ഒരു വലിയാണെങ്കിൽ തിരക്കേടില്ല, അതൊരു നബിയാണെങ്കിൽ തിരക്കേടില്ല, അതൊരു സ്വാലിഹാണെങ്കിൽ ആ നന്മയുടെയും സ്വലാഹിന്റെയും ഓർമ്മയാണ് നമ്മൾ പുതുക്കുന്നത്. ഇതൊന്നുമല്ല, ജനിച്ചു നമുക്ക് ഇത്ര വയസ്സായി എന്നപ്പോ പറയണില്ല. നമ്മളൊക്കെ ബർത്ത്ഡേ, വാപ്പാന്റെ ബർത്ത്ഡേ മക്കൾ ആഘോഷിക്കുന്ന വാപ്പാക്ക് ബർത്ത്ഡേ കേക്കും കൊണ്ടുവന്നിരുന്നുണ്ട് അല്ലേ. വയസ്സൊന്ന് കഴിഞ്ഞു, മരണത്തിലേക്ക് ഒന്നുകൂടെ അടുക്കാൻ പോവാണ്, നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ആ ആചാരം നമ്മുടേതാണോ? ഇസ്ലാമിനെ ലാ തമുദ്ദു ഇലൽ ഇസ്ലാം ബിസുല, ഇസ്ലാമിലേക്ക് അതിന് ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. സുബ്ഹാനല്ലാഹ്. വെറുതെ ഒരു കുട്ടിന്റെ ജനനമാണ് ആഘോഷിക്കുക, എന്താ അതിൽ എന്തിരിക്കുന്നു? ദീനിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ വയസ്സുകൾ ആ മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ട സംഗതിയാണ്. കുറച്ചവനെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്തു? ഒരു കുട്ടിക്ക് 10 വയസ്സായി, 9 വയസ്സായി, ആ കുട്ടി മോള് എന്ത് പഠിച്ചു? 10 വയസ്സുകൊണ്ട് ഇത്രയും വർഷം മോള് ഖുർആൻ ഓതാൻ പഠിച്ച്, എത്ര സൂറത്തുകൾ മനഃപ്പാഠമാക്കി, അങ്ങനെ ഒരു ഒരു അസസ്മെന്റ് നടക്കണം. അതൊന്നുമില്ല, വെറുതെ കേക്ക് മുറിച്ച് ആഘോഷിച്ച് ആളുകളെ വിളിച്ച് വെറുതെ കാശ് ചെലവാക്കി എന്തിനാണ്? ദീനിന്റെ പുറത്താണ്. പിശാച്ച് ജയ്യ അതൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ലോകം തിരിയാത്ത ആൾക്കാരാണോ എന്ന് മറ്റുള്ളവർ വിചാരിച്ചേക്കും. അതുകൊണ്ട് നമ്മളും പറയാ, കുട്ടിന്റെ ബർത്ത്ഡേ കേട്ടോ, നിങ്ങൾക്ക് വരണം, ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും കൊടുത്തേക്ക സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും. സുബ്ഹാനല്ലാഹ്. സയ്യന ലഹും ഷൈത്താനു അഅമാലഹും, പിശാച്ച് ഇതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് മനുഷ്യർക്ക് ഇങ്ങനെ ഭംഗിയാക്കി കൊടുക്കുകയാണ്. പടച്ചറമ്പേ, നമ്മൾ ചിന്തിക്കാറുണ്ടോ അങ്ങനെ എന്ത് എത്രയെല്ലാം സംഗതികൾ? അള്ളാഹുവിനോട് പറയാണ് പടച്ചവനെ, ഗൈറുൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ, നിന്റെ മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങളുമായ ഇബാദുകൾ പോയ ആ വഴിയിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് തരയണമേ എന്ന ഒരൊറ്റ ദുആഇന് വേണ്ടിയാണ് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, 5 ആയത്തുകൾ പറഞ്ഞ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. ആ 2 ആയത്തുകൾ കൂടെ പറയുന്ന ദുആഇന്റെ മുന്നൊരുക്കമാണ് ആദ്യത്തെ 5 ആയത്തുകൾ അല്ലാഹുവേ ഞങ്ങൾക്ക് സന്മാർഗം തരയണമേ. ആരുടേത്? നീ നിഅമത്ത് ചെയ്തവരുടേത്. നിന്റെ തെറ്റ് സമ്പാദിച്ചവരുടെ ഞങ്ങൾക്ക് വേണ്ട. നിന്റെ കോപം സമ്പാദിച്ചവർ, അതിന്റെ ഉദ്ദേശം തന്നെ ജൂതന്മാരാണ് ക്രിസ്ത്യാനികളാണെന്ന് അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നു. അള്ളാഹുവിന്റെ ദേഷ്യം കിട്ടിയവരുടെ മാർഗം വേണ്ട റബ്ബേ.
ഞങ്ങൾക്ക് നീ സ്വാലിഹീങ്ങളുടെ മാർഗം തരണം. ഇത് പറഞ്ഞിട്ടാ ഖുർആൻ തുടങ്ങിയത് അല്ലേ? സൂറത്തുൽ ബഖറയുടെ തുടങ്ങിയ അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين ഇത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്. ആരാണ് മുത്തഖീങ്ങൾ? ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂന الصلاه ومما رزقناهم ينفقون والذين يؤمنون بما انزل اليك وما انزل من قبلك وبالاخره هم يوقنون اولئك على هدى من ربهم اذا الله بالله هدايان സന്മാർഗമാണെന്ന് ഖുർആൻ മുഴുവൻ അങ്ങോട്ട് ഓതിക്കഴിഞ്ഞ് അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് അല്ലാഹുവേ കൗൽ തരേണമേ മിൻ ഷർരി മാ ഖലഖ് നീ പടച്ച ഷർറുകളിൽ നിന്ന് മിൻ ഷർരി ഗാസിഖിൻ ഇദാ വഖബ് രാത്രിയിൽ സംഭവിക്കുന്ന ഷർറുകളിൽ നിന്ന് വമിൻ ഷർരി നഫാസാത്തി ഫിൽ ഉഖദ് സിഹ്ർ ചെയ്യുന്നവരുടെ ഷർറിൽ നിന്ന് വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ് അസൂയക്കാരുടെ ഷർറിൽ നിന്ന് കാവൽ തരയണമേ. അടുത്ത സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ജനങ്ങളുടെ രക്ഷിതാവായവനെ മലിക്കിൻ നാസ് ജനങ്ങളുടെ രാജാവായവനെ ഇലാഹിൻ നാസ് ജനങ്ങളുടെ ആരാധ്യനായ പടച്ചവനെ നിന്നോട് കാവൽ ചോദിക്കുന്നു. എന്താ വിഷയം? മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മനുഷ്യരുടെ മനസ്സുകളിലുള്ള ഈമാനിനെ ഇളക്കാനും സംശയമുണ്ടാക്കാനും വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചിൽ നിന്ന് കാവൽ തരണം. അല്ലദി യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ് മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചുക്കൾ നിന്ന് കാവൽ തരയണമേ. ഒരു ദുആയാണ് ഖുർആൻ അവസാനിക്കുന്നത്, ദുആയാണ് ഖുർആൻ തുടങ്ങിയതും, ദുആയാണ് തുടങ്ങിയപ്പം പറഞ്ഞു സന്മാർഗം തരണം. ഇത് ഫുൾ ഖുർആൻ മുഴുവനും സന്മാർഗം അവസാനിക്കാൻ പടച്ചവനെ ഇതൊക്കെയാണ് സന്മാർഗമെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ പിശാചെന്നെ പഴപ്പിക്കും, വസ്വാസുണ്ടാക്കും. ഖുർആൻ ഹക്കാണെന്നറിയാം, നിന്റെ ആഖിറം ഹക്കാണെന്നറിയാം, പക്ഷേ എനിക്ക് സംശയങ്ങൾ ഇട്ടുതരും. അല്ലാഹുവേ അവന്റെ വസ്വാസിൽ നിന്ന് കാക്കണം. എന്തൊരു ബന്ധമാണ് ഖുർആനിന്റെ തുടക്കവും അവസാനവും തമ്മിൽ. ഹിദായത്ത് ചോദിച്ചു, പടച്ചവനെ ഹിദായത്ത് കിട്ടാൻ തടസ്സം വരെ പിശാചായിരിക്കും, വസ്വാസ് ഉണ്ടാക്കും. വസ്വാസിന്റെ അർത്ഥം ഉതുണ്ടാക്കുന്ന നാലുവട്ടം ഏഴുവട്ടം കഴിഞ്ഞ് അത് മാത്രമല്ല വസ്വാസം, അത് വസ്വാസിന്റെ നമ്മൾ പറയുന്ന മനസ്സിലാക്കിയ ഒരു വസ്വാസിന്റെ ഒരു രീതിയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ വസ്വാസ് അതല്ല. ഈമാനിൽ സംശയം ഉണ്ടാക്കും, സംശയം ഉണ്ടാക്കും, വെറുതെ സംശയം ഉണ്ടാക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കുക, ആഖിറത്തെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കുക, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സംശയം വരിക, നമ്മുടെ അഖീദയെ സംബന്ധിച്ച് സംശയം വരെ കഴിഞ്ഞില്ലേ? ഫൗണ്ടേഷൻ കഴിഞ്ഞില്ലേ? ഫൗണ്ടേഷൻ തീർന്നാൽ പിന്നെ എന്താ? അങ്ങനെ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ തരയണമേ പടച്ചവനെ എന്ന് ചോദിക്കാൻ അല്ലാഹുവിന്റെ മൂന്ന് ഇസ്മ വെച്ചിട്ടാണ് വിളിച്ചിട്ടുള്ളത് അല്ലേ? തൊട്ടുമ്പത്തെ സൂറത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നാണ്. പ്രഭാതത്തിന്റെ റബ്ബേ ഞങ്ങൾക്ക് നാല് വിഷയത്തിൽ നിന്ന് കാവൽ തരണം. ഇവിടെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് ഇലാഹായവനെ റബ്ബായവനെ മലിക്കായ പടച്ചവനെ മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ് പിശാചിൽ നിന്ന് കാവൽ തരണം. അള്ളാഹു പഠിപ്പിക്കുകയാണ് ഖുർആൻ അവസാനിക്കുമ്പോൾ പഠിപ്പിക്കുകയാണ്. നിങ്ങളിത് ചൊല്ലണം, പിശാച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിശാച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സന്മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവൻ കൂടെ കാണും. അതുകൊണ്ട് പിശാച്ചിന്റെ ശല്യമുള്ള എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതണം. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം ഓതുക. അതോടൊപ്പം തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ വുദു ഉള്ളവനായിരിക്കുക. എപ്പോഴും വുദു ഉണ്ടായാൽ പിശാചിന്റെ ശല്യം ഉണ്ടാവും. ഒന്ന് മുറിഞ്ഞാൽ ഉടനെ പോയി വുദു എടുക്കുക. തണുപ്പുള്ള സമയത്ത് വുദു എടുത്താൽ ഇപ്പൊ കുറച്ചൊക്കെ തണുപ്പുള്ള സമയമാണ്. അപ്പൊ ഇങ്ങനെ ഇത്ര തടവിയാ മധ്യസ്ഥാനെ, എന്നാ പിന്നെ അവിടെ കിടക്കട്ടെ, അതിന് അപ്പുറത്തേക്ക് വേണ്ട, ഇവിടെ എത്തിയാൽ മതിയോ കൈ, ആ എന്നാ പിന്നെ മേലൊക്കെ ഒന്ന് കഴുകണ്ട, തണുപ്പല്ലേ, വയ്യ. നമുക്ക് വലിയ പ്രയാസമുള്ള സമയത്ത് വുദു അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് എടുത്താൽ മിനൽ റിബാത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് കാവൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം പോലത്തെ പ്രതിഫലം. പ്രയാസമുണ്ടാകുന്ന സമയത്ത് കാലാവസ്ഥാ സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാത്ത പ്രയാസങ്ങൾ വുദു അങ്ങോട്ട് നീട്ടിയെടുത്താൽ അവർക്ക് അല്ലാഹു ആ കൂലി. ഫദാലിക്കും ഒരു റിബാത്ത് അതാണ് ദീനിനെ കാവൽ നിൽക്കുന്നതിന്റെ സ്വഭാവമാണത്. ദീനിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരാണ് അവർ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മുറിഞ്ഞാൽ ഒന്നുകൊടുക്ക, സൗകര്യങ്ങളുണ്ടല്ലോ. ഒരു കാര്യം കൂടെ അതിന്റെ കൂടത്തെ ഞാൻ പറയട്ടെ, നമ്മുടെ അവസരങ്ങൾ വരുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ഒന്ന് മുറിഞ്ഞാൽ പിന്നെ ശ്വാസമ തടവിട്ട് എന്ത് ചെയ്യണ്ട, ഒന്നുകൊടുക്കണ്ട.
അങ്ങനെ ഞങ്ങളുടെ മുദീർ ചെയ്യുന്നുണ്ടല്ലോ, അതൊന്നും ഇവിടെ വിഷയമല്ല. മുദീറല്ല നമ്മുടെ ഫഖീഹ്, നമുക്ക് ഫുഖഹാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഖുഫ ധരിച്ചാൽ, ഖുഫ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇറ്റ്സ് മെയ്ഡ് ഓഫ് ലെതർ, കാലിന്റെ മുട്ടോളം ഉയർന്നു നിൽക്കുന്ന ലെതർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഷൂ. ഇപ്പൊ റഷ്യക്കാരായ ആളുകളൊക്കെ, മുസ്ലിമീങ്ങളായ ആളുകൾ, ആ തുർക്കുമാനിസ്ഥാൻ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ ഇപ്പോഴും അത് ധരിക്കുന്നുണ്ട്. അതിന്റെ പുറത്തൊരു ഷൂ ഉണ്ടാവും, അത് ഊരി വെച്ച് അതിന്റെ ഉള്ളിൽ നമ്മൾ സോക്സിന് പകരം അവർ ധരിക്കുന്ന ഒരു ലെതറിന്റെ ഒരു സോക്സാണ്. അതിന് ആലിമീങ്ങൾ പറയാം, എന്താ വെച്ചാൽ അങ്ങനെ നിൽക്കണം, അതങ്ങോട്ട് കുഴഞ്ഞു പോകരുത്. നമ്മുടെ സോക്സ് ഒക്കെ അങ്ങനെ നിൽക്കുക, ഒരു മുട്ട് കൊടുക്കാതെ ഇല്ല. അപ്പൊ അത് ഹുഫയല്ല.